മദർ മറിയം ത്രേസ്യ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ജന്മനാടായ മാള പുത്തഞ്ചിറ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമങ്ങൾ. മറിയം ത്രേസ്യയുടെ രൂപത്തിൽ കിരീടം ചാർത്തി വിശുദ്ധയെ വിശ്വാസ സമൂഹം ഹൃദയത്തിലേറ്റി. കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രത്യേക ദിവ്യബലിക്ക് മധ്യേയായിരുന്നു കിരീടധാരണ ചടങ്ങ്. ആർച്ച് ബിഷപ്പ്മാർ ജോർജ് പാനിക്കുളം തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം മറിയം ത്രേസ്യയുടെ രൂപം എഴുന്നള്ളിച്ച് ദേവാലയത്തിൽ പ്രദർശനം നടന്നു. വിശ്വാസികളുടെ ദീപശിഖാ പ്രയാണം അകമ്പടിയേകി. കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ആഗോള വിശുദ്ധരുടെ ഗണത്തിലേക്ക് മറിയം ത്രേസ്യ ഉയർത്തപ്പെട്ടത് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ ഭാവിയിലെ പ്രയാണത്തിന് ആത്മവിശ്വാസം പകരും. മറിയം ത്രേസ്യ കാണിച്ചതുപോലെ ഭവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന രോഗികളെ, സാമ്പത്തിക തകർച്ചകൾ, നിരാശയിൽ കഴിയുന്നവര്, അവരെല്ലാം ആശ്വസിപ്പിക്കാനും സാന്ത്വനപ്പെടുത്താനും അവരെ നിൽക്ക് രക്ഷപ്പെടുത്താനും പ്രാർത്ഥനയുടെ ശക്തി പകരാനും ഇന്ന് സഭാംഗങ്ങൾ വ്യക്തമായിട്ടും ഇറങ്ങിച്ചേരണം. മദർ മറിയം ത്രേസ്യയുടെ കബറിടത്തിൽ പ്രാർത്ഥിക്കാൻ കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. പുത്തഞ്ചിറയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അമ്മ തൻ്റെ ആ കാലത്ത് പെൺകുട്ടികൾ പുറത്ത് അധികം ഇറങ്ങിയോ എന്നില്ലാത്തൊരു കാലഘട്ടത്തിലാണെന്നും കൂടി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. വത്തിക്കാനിൽ വിശുദ്ധ പ്രഖ്യാപനം നടക്കുമ്പോൾ തത്സമയം കാണാൻ കുഴിക്കാട്ടുശ്ശേരിയിൽ കൂറ്റൻ സ്ക്രീൻ ഒരുക്കിയിരുന്നു. ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപികയായ മദർ മറിയം ത്രേസ്യയുടെ പിന്മുറക്കാരായി 2000 കന്യാസ്ത്രകളുണ്ട് ഇന്ന് ലോകമെമ്പാടും. ഈ സന്യാസ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതാകട്ടെ മറിയം ത്രേസ്യയുടെ വിശുദ്ധ ജീവിതവും. മനോരമ ന്യൂസ്, തൃശൂർ.